ഇത് ഞാൻ ഉണ്ടാക്കിയ കഥ എൻ്റെ പണ്ട് എവിടെയോ വായിച്ചിട്ടുള്ള കഥയാണ്. ഈ മറിയാമ്മ എന്ന് പറയുന്ന ആൾ നമ്മൾ മുമ്പേ പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ്, അവരാ മാപ്പിളയുടെ കൂട്ടത്തിലുള്ള ആളാണ്. മത്തായച്ചൻ വളരെ ശാന്തനാണ്, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, വളരെ സാധുവായിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ മത്തായച്ചൻ ഈ മറിയാമ്മയുടെ കഠിനമായ പീഡനങ്ങൾ ഏറ്റ് വളരെ മാനസിക സംഘർഷമുള്ള ഒരാളാണ്. കാരണം മറിയാമ്മ വളരെ ഒരു ദാക്ഷിണ്യമില്ലാതെ മത്തായച്ചനെ പീഡിപ്പിച്ച് അബ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആളാണ്. അപ്പൊ ഒരു ദിവസം സഹി കെട്ടിട്ട് ഈ മത്തായച്ചൻ പറഞ്ഞു, നിന്നെ പാമ്പ് കടിക്കട്ടെ എന്ന് പറഞ്ഞ് ശവിച്ചിട്ട് മത്തായച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി കടത്തിന് ഇരിക്കുമ്പോൾ ആരാണ്ട് ഓടി വന്ന് പറഞ്ഞു, മത്തായച്ച മത്തായച്ച മറിയാമ്മയെ പാമ്പ് കടിച്ചു. അപ്പൊ മത്തായച്ചൻ്റെ പ്രയാസമായി, എടാ ഞാൻ ഇത്രയും പറഞ്ഞത് ഇത്ര പെട്ടെന്ന് ഭരിച്ചു പോയല്ലോ എന്നുള്ള പ്രയാസം മറിയാമ്മയ്ക്കുണ്ടായി. ആ സോറി മത്തായച്ചനുണ്ടായി. മത്തായച്ചൻ കൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ മറിയാമ്മ ഏതാണ്ട് മരിച്ച ഒരവസ്ഥയിലായി, മരിച്ചിരിക്കുന്ന ഒരവസ്ഥയായി. എന്നാലും ആരാണ് പറഞ്ഞത് മറിയാമ്മയെ നമുക്ക് അല്ലല്ല പക്ഷേ മറിയാമ്മ ഇന്ന് മുന്നോട്ട് കാര്യമില്ല, മരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ആ കഥയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് ഈ അധികം ആരും നാട്ടിൽ നിന്ന് ആരും വരാനൊന്നുമില്ല, മറിയാമ്മയുടെ ശവസംസ്കാരം നടത്താനായിട്ടുള്ള ഒരു തീരുമാനമായ ഇപ്പൊ ഗ്രാമമാണ്, മലയെ കുന്നും ഇളക്കിയുള്ള സ്ഥലമാണ്. അപ്പൊ മറിയാമ്മയുടെ ശവശരീരം വഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുക. അപ്പൊ മറിയാമ്മ ഒരു മഞ്ചത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ തോളിൽ മൂന്നാല് പേരെടുത്ത് ഇങ്ങനെ കടത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ റോഡ് ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് വേരുകൾ ഒരു മരങ്ങളൊക്കെ ഉള്ള ഒരു വേരുകളൊക്കെ ഉള്ള സ്ഥലത്ത് വന്നപ്പോൾ ഈ മഞ്ചൻ ചുമന്നുകൊണ്ടിരുന്ന ആളിന്റെ കാല് തട്ടിയിട്ട് ഈ മഞ്ച വന്നു. അനയും കഴിഞ്ഞപ്പോൾ മറിയാമ്മയുടെ കൈ ചരിച്ചു. അപ്പൊ അങ്ങനെ ചരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മറിയാമ്മ മരിച്ചിട്ടില്ല, അപ്പൊ പാമ്പ് കടിച്ചാണ് മരിച്ച പോലെ ഒരു അവസ്ഥയിലൊക്കെ എത്തുമല്ലോ. അപ്പൊ എന്നീ കഴിച്ചിട്ട് നേരെ ഓടി ഹോസ്പിറ്റലിൽ വിഷകാരെടുത്ത് കൊണ്ടുപോയി മറിയാമ്മ ജീവനുള്ളതായിട്ട് തിരിച്ചു വന്നു. കഥ അങ്ങനെയാണ്. അപ്പൊ തിരിച്ചു വന്നു, പിന്നെ ഒരു 10-15 വർഷങ്ങൾ മറിയാമ്മ ജീവിച്ചു. വലിയ സ്വഭാവത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. 15 വർഷം കഴിഞ്ഞ് മറിയാമ്മ പ്രായമായിട്ട് മരിച്ചു. പിന്നെയും മറിയാമ്മയുടെ ശവശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആ പഴയ നാട്ടിൻപുറത്തോടുള്ള വഴി തന്നെയാണ്. അപ്പം മത്തായച്ചൻ ഈ ശവമഞ്ചത്തിന്റെ പുറകിൽ ഇങ്ങനെ വളരെ വിഷണ്ണനായിട്ട് നടന്നു വരിക. അപ്പോ ഈ പഴയ സ്ഥലത്ത് വന്ന് വേരൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മത്തായച്ചൻ വിളിച്ചു പറഞ്ഞു, എടാ തോമായെ സൂക്ഷിച്ചോളും, റോഡിലൊക്കെ വേരോ.